ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ മോഹൻബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ സ്പാനിഷ് പരിശീലകനായ യുവാൻ ഫെറാൻഡോ അങ്ങനെ വരും സീസണിലും മോഹൻബഗാൻ സൂപ്പർ ജെയിൻസിനോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അവരുടെ കോൺട്രാക്റ്റ് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 42 വയസ്സുകാരനായ പരിശീലകൻ മോഹൻബഗാനോടൊപ്പം രണ്ട് സീസണായിട്ട് ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടവും നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പരിശീലകൻ തന്നെയാണ്. അപ്പോൾ വരും സീസണിൽ മോഹൻബഗാൻ്റെ പരിശീലകനായിട്ട് യുവാൻ ഫെറാൻഡോ തന്നെയായിരിക്കും ഉണ്ടാവുക. അതുപോലെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു താരത്തോടുകൂടി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ധനചന്ദ്ര മീറ്റ, 29 വയസ്സുകാരനായ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്ക് താരമായിരുന്ന ധനചന്ദ്ര മീറ്റ് അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ ഒഡീഷ എഫ് സിയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് അങ്ങനെ സൂപ്പർ കപ്പൊക്കെ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 13 മത്സരങ്ങളൊക്കെ ISL കളിച്ചിട്ടുണ്ട്. ഒരു അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം 3 വർഷമായിട്ട് താരം ഉണ്ടായിരുന്നു. എങ്ങനെയായാലും ബ്ലാസ്റ്റേഴ്സിൽ അത്ര അവസരങ്ങളൊന്നും താരത്തിന് ലഭിച്ചിട്ടില്ല. ഇവാൻ മുക്കോ മാനവിച്ചിനും അത്രയൊരു ബെസ്റ്റ് ഇവാൻ മുക്കോ മാനവിച്ചിൻ്റെ കീ പ്ലെയർ ആയിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും താരത്തെയും വിട്ട് കളഞ്ഞത്. എങ്ങനെയാ ലെഫ്റ്റ് ബാക്കിലെ മുഴുവൻ പ്ലെയേഴ്സിനെയും ബ്ലാസ്റ്റേഴ്സ് വിറ്റൊഴിച്ചിട്ടുണ്ട്. ഇനി അവിടേക്ക് മറ്റൊരു നല്ല ഓപ്ഷൻസ് വരും തന്നെ പ്രതീക്ഷിക്കുന്നത്. രണ്ട് സൈനികെങ്കിലും മികച്ച താരങ്ങളെ എത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ എന്താവുമെന്ന് കണ്ടറിയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള താരത്തെ ക്ലബ്ബ് വിട്ടയച്ചതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കാൻ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.